നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് ഞാൻ വീണ്ടും എത്തിയേക്കുവാണ് കുറച്ച് നല്ല യൂസ്ഫുൾ ടിപ്സൊക്കെ ആയിട്ട്. അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് കാണണ്ടേ? അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കൊച്ചു റിക്വസ്റ്റ്. ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ, ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് വരുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഉടനെ വീഡിയോ കയറി കാണാം. ഇനി നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലോട്ട് പോയാലോ. നമ്മളെല്ലാവരും തന്നെ ശർക്കര വാങ്ങിക്കാറുണ്ടല്ലോ. ശർക്കര വാങ്ങിച്ചു കഴിയുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ ടിന്നിലൊക്കെ അടച്ചു വെച്ചിരിക്കുമ്പോഴും ശർക്കര കേടായി പോകാറുണ്ട്, അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ചു പോകാറുണ്ട് അല്ലേ? അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതാ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും കണ്ടു നോക്കിക്കോളും. നമുക്കെല്ലാവർക്കും അറിയാലോ, ശർക്കര നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പൂപ്പലൊന്നും വരത്തില്ല, ഒരു കേടും വരാതെ ശർക്കര നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ശർക്കര നല്ല കല്ല് പോലെ ആയി പോകാറുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒന്നും ഉപയോഗിക്കാൻ നമ്മൾ നോക്കുമ്പം കല്ല് പോലെ ആയി, കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് അതിൻ്റെ തണുപ്പൊക്കെ മാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? അപ്പം അതൊക്കെ ഒരു മെനക്കെട്ട ഒരു പരിപാടിയാണ്, കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം ശർക്കര നമ്മൾ വാങ്ങിച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചീകിട്ട് നമ്മളൊരു ബോക്സിനകത്ത് വെക്കുവാങ്കിലോ, അപ്പം നമ്മൾ ശർക്കര കേടാവാതെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ പണിയൊക്കെ തീർക്കാനും പലഹാരമൊക്കെ ഉണ്ടാക്കാനും നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇത് കണ്ടില്ലേ, ഞാനിവിടെ കുറേ ശർക്കര ചീകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചീകാനൊക്കെ നല്ല എളുപ്പമാണ്, കത്തി ജസ്റ്റ് നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ശർക്കരയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചീകി കിട്ടണമായിരിക്കും. അതിൻ്റെ ശേഷം ഏതെങ്കിലും ഒരു ബോക്സിനകത്തോട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ടിഷ്യൂ പേപ്പർ വെക്കണ എന്തിനാണെന്ന് അറിയാലോ, ശർക്കരയിൽ വല്ല ഈർപ്പനൊക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കണേ. ആ വെള്ളത്തിന് വല്ല അംശം ഉണ്ടെങ്കിൽ നമ്മുടെ ശർക്കര കേടാവാതിരിക്കാൻ വേണ്ടിയാണ് ടിഷ്യൂ പേപ്പർ നമ്മൾ വെച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതെ, ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ അകത്തോട്ടൊന്ന് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിലോട്ട് ശർക്കര ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മുടെ ശർക്കര ഒരു കേടും വരത്തില്ല, നമുക്ക് നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും, കേടും ആവത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമ്മളെല്ലാവരും തന്നെ സാമ്പാർ പുളി യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പം സാമ്പാർ പുളി കേടാവാതെ വർഷങ്ങളോളം ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അപ്പം നല്ല രീതിയിൽ ഇത് നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ തിരുമ്മി വെക്കുവാണെങ്കിലും നമ്മുടെ പുളി കേടാവത്തില്ല. പിന്നെയും ചില സമയത്ത് നമ്മുടെ പുളി കേടായിട്ടുണ്ടെങ്കിൽ വല്ല ഈർപ്പം തട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പശപശപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ആ പശപശപ്പ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഒരു കോട്ടൺ തുണിക്കകത്തോട്ട് കുറച്ച് അരി, ഒരു രണ്ട് ടീസ്പൂൺ അരി മാത്രം മതി, ഏതരി ആയാലും കുഴപ്പമില്ല. ഇതാ ഇതുപോലെ ഒരു കോട്ടൺ തുണിക്കകത്ത് കെട്ടി ഒരു ഇതുപോലെ ഒരു കിഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ പുളിപാത്രത്തിട്ട് വെക്കുവാണെങ്കിൽ നമ്മുടെ പുളിയിലുള്ള ഈർപ്പനൊക്കെ മാറി കിട്ടണമായിരിക്കും, പുളിയിൽ ഒരു കേടും വരാതെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പുളി ഇട്ട് വെക്കാൻ മൺപാത്രമോ അല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സ്റ്റീലിൻ്റെ കണ്ടെയ്നർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമ്മളെല്ലാവരും ഇതുപോലത്തെ പച്ചക്കായ് യൂസ് ചെയ്യാറുണ്ടല്ലോ തോരൻ വെക്കാനും കറികളൊക്കെ വെക്കാൻ വേണ്ടി അല്ലേ? അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയേ. ഇതാ നമ്മൾ സാധാരണ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യാതെ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ എന്ത് എളുപ്പത്തിലാണെന്ന് അറിയാം. നമ്മൾ സാധാരണ ഇതാ ഇതുപോലെയല്ലേ കട്ട് ചെയ്യണം മേൽഭാഗത്ത് നിന്ന്. പക്ഷേ അതുപോലെ ചെയ്തത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. ജസ്റ്റ് ഇതാ എൻ്റെ അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കത്തിക്കൊന്ന് വരഞ്ഞു കൊടുക്കുക. അല്ല സൈഡിലൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചീകിയെടുത്താൽ ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ക്ലീൻ നല്ല രീതിയിൽ തന്നെ തൊലി മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ആ തോരനൊക്കെ വെക്കാൻ വേണ്ടി ഇതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ കളയാതെ വേണം നമ്മൾ നമ്മുടെ കറികളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ തോരനൊക്കെ വെക്കുന്ന സമയത്ത് കായ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളും ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമ്മളെല്ലാവരും തന്നെ മാസ്ക് യൂസ് ചെയ്യാറുണ്ടല്ലോ. മാസ്ക് വെച്ചുകൊണ്ടുള്ള കുറേ ടിപ്സ് ഞാൻ നേരത്തെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. അപ്പം ഞാൻ എന്താ ഇവിടെ മാസ്കിൻ്റെ മൂന്ന് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ശേഷം എന്താ ഇതുപോലെ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? അപ്പം നല്ല രീതിയിലുള്ള വൈപ്സ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇനി ഞാൻ എന്താ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര അടപ്പ് വിനാഗിരി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണ്ട. അതെന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ വീട്ടിലുള്ള സ്വിച്ച് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി. ജസ്റ്റ് ദേ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി, നമ്മുടെ സ്വിച്ച് ബോർഡിലുള്ള അഴുക്കൊക്കെ നല്ല രീതിയിലും പോയി കിട്ടണമായിരിക്കും. എത്ര അഴുക്ക് പിടിച്ച സ്വിച്ച് ബോർഡ് ആയാലും നമ്മളിതാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായി കിട്ടണമായിരിക്കും. ഒരു മെനക്കേടും ഇല്ല, നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് ഇത് ക്ലീനായി കിട്ടണമായിരിക്കും. അപ്പം നിങ്ങൾ തന്നെ ഇത് കണ്ടില്ലേ, എൻ്റെ വ്യത്യാസം ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ജസ്റ്റ് ഞാൻ എന്താ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ, അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. ഇനി
ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. എത്ര സൂക്ഷിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാലും നമ്മുടെ സ്റ്റോവിൽ അഴുക്ക് പിടിക്കാറുണ്ട് അല്ലേ, എണ്ണയൊക്കെ തെറിക്കാറുണ്ട്, അതുപോലെ തന്നെ ആഹാരമൊക്കെ വീഴാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മൾ പല രീതിയിലുള്ള കെമിക്കൽസൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയോളൂ. ഞാൻ ഇവിടെ അര ടീസ്പൂൺ വിനാഗിർ എടുത്തിട്ടുണ്ട്. ഒരു തുണിയിലോട്ട് കുറച്ച് വിനാഗിർ ഇതാ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ഗ്യാസ് ബർണർ ഇതേ ഇതുപോലെ ഒന്ന് തുടച്ച് നോക്കിയേ, നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആവാനായിരിക്കും. അതിലുള്ള എണ്ണയൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടണമായിരിക്കും, നല്ല സൂപ്പറായിട്ട് വൃത്തിയായി കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ല എളുപ്പമാണ് ഇതാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ. ഒരു സോപ്പും വെള്ളവും ഒന്നും തന്നെ വേണ്ട, ജസ്റ്റ് ഒരു അര ടീസ്പൂൺ വിനാഗിരി മാത്രം മതി നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങളും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. നമുക്കെല്ലാവർക്കും തന്നെ അറിയാലോ, റവ നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കേടായി പോകാറുണ്ട്. സാധാരണ മൈദയും കടലപ്പൊടിയും ഒക്കെ കേടാവത്തില്ല, പക്ഷേ റവ നമ്മുടെ വേഗം തന്നെ കേടായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ വറുത്ത റവ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വറക്കാറുണ്ട് അല്ലേ. അപ്പോൾ വറുത്ത് വെക്കുവാണെങ്കിൽ റവ കേടാവാതെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വറക്കാത്ത റവ സൂക്ഷിക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അതിലോട്ട് കുറച്ച് ഗ്രാമ്പു ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റവ കേടാവാതെ നമുക്ക് കുറേ നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. ഈ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേ, നമ്മൾ മുട്ടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടണ എക്സ്ട്രയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ വേസ്റ്റിൽ കളയാറാണ് പതിവ് അല്ലേ. മുട്ടയൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ട്രേ കളയാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ട്രേ നമുക്ക് കുറേ കാര്യങ്ങളിലും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഇതാ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയോളൂ. നിങ്ങൾക്ക് ദേ നിങ്ങളുടെ ഫോൺ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഈ ഒരു എക്സ്ട്രേ ഫോൺ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റണമായിരിക്കും. ഇത് കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് ഇതിൽ സ്റ്റക്കായിട്ട് ഫോൺ ഇങ്ങനെ ഇരുന്നോളൂ, ഒരു പ്രശ്നവും ഇല്ല. എത്ര ഇളക്കിയാലും കുളിക്കാലും നമ്മുടെ ഫോൺ വീഴത്തില്ല. അപ്പോൾ നിങ്ങൾക്കും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും നിങ്ങളുടെ കിച്ചണിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ പാട്ടൊക്കെ കേൾക്കണമെങ്കിൽ ഇതാ ഇതുപോലെ നിങ്ങളുടെ ഫോൺ എക്സ്ട്രയിൽ മൊബൈൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മളെല്ലാവരും തന്നെ വറ്റൽ മുളകൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഇതാ ഇതുപോലത്തെ വറ്റൽ മുളകൊക്കെ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കാൻ വേണ്ടി മേടിച്ച് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതാ അല്ലെങ്കിൽ കുറച്ചൊന്ന് പഴകി കഴിയുമ്പോൾ വറ്റൽ മുളക് ആ ഒരു ഈർപ്പനൊക്കെ അടിച്ച് കഴിയുമ്പോൾ വറ്റൽ മുളക് കേടായി പോകാറുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? അപ്പോൾ ദാ ഈ ഒരു ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയോളൂ. ഞാൻ ദാ ഇവിടെ ഒരു പാനിലോട്ട് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ദാ ഇതുപോലെ ഈ ബാലൻസ് വന്ന വറ്റൽ മുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. അപ്പം നമ്മൾ ഉപ്പിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്യുമ്പോൾ ആ മുളകിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ അതൊന്ന് കുറഞ്ഞ് കിട്ടണമായിരിക്കും. പിന്നെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലിൽ അതിട്ട് വെക്കുവാണെങ്കിൽ നമ്മുടെ വറ്റൽ മുളക് കേടാവാതെ, പിന്നെ നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ്. ഇത് ഉടനെ എടുത്ത് നമ്മൾ തേങ്ങയിലോട്ടൊക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് കുഞ്ഞു പൊടിക്കൈകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ല. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനെ കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ചേച്ചീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.